തിരുശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ കോരിത്തെരിക്കുന്ന തണുപ്പും ഇളം കാറ്റും ആഘോഷ തിമർപ്പും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു ദിനമാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഴയ വഴികൾ ഉപേക്ഷിച്ച് പുതിയ വഴികൾ തേടുക എന്നതാണ്. ഈ പുതിയ തലമുറ പഴയ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ? വഞ്ചനയും അസൂയയും അധികാരമോഹവും വിദ്വേഷവും നിറഞ്ഞ പരസ്പരം പടവെട്ടുന്ന ഈ ലോകത്ത് സഹോദരങ്ങളെ മനസ്സിലാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? പാപത്തിൽ നിന്ന് പിന്മാറി ദൈവത്തിന്റെ കൂടെ വസിക്കണം, അതാണ് ദൂതന്മാർ ഉദ്ഘോഷിച്ചത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ അവസരത്തിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും നല്ല സന്ദേശങ്ങൾ ക്രിസ്മസ് പകർന്നു തരികയാണ്. തന്നെ ദ്രോഹിച്ചവരോട് ഒരു വിദ്വേഷവുമില്ലാതെ ക്ഷമിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതം വലിയ വലിയ സന്ദേശമാണ് നൽകുന്നത്. യേശുവിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ ലോകം മുഴുവൻ സ്മരിക്കുക, ആ സ്മരണയിൽ അത് സ്വജീവിതത്തിൽ ഏറ്റുവാങ്ങുക. അങ്ങനെ ഏറ്റുവാങ്ങിയാണ് നാം ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്. ഡിസംബർ മാസം നക്ഷത്രങ്ങളുടെ മാസമാണ്. നക്ഷത്രങ്ങൾ പ്രതീക്ഷയുടെ അടയാളമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ദിനമാണിത്. വലിയ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെ പ്രതീകമായി അസൂയ വെടിഞ്ഞ് മാനവർക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച് ക്രിസ്മസ് നമുക്ക് അർത്ഥവത്താക്കാം. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.